സുപ്രഭാതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ പെദ്ദ ഒപ്പരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഗ്രാമത്തിലെ ഇന്നത്തെ സുപ്രഭാതത്തോടുകൂടി ഞാനിവിടെ വന്ന ദൗത്യം ആരംഭിക്കുകയാണ്. ഈ ഗ്രാമവും ആന്ധ്രാപ്രദേശിൻ്റെ മറ്റു പല ഗ്രാമങ്ങളും കൊറോണ എന്ന് പറയുന്ന രോഗത്തിന് അടിമപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാത്ര നടത്തിയത്. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകതകളും അവിടുത്തെ ജനങ്ങൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത രീതിയും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. 3 മാസമായി ഇവിടെ സ്കൂൾ തുറന്നിട്ട് കുട്ടികളിൽ മാസ്കോ സാനിറ്റൈസറോ എന്തിനേറെ പറയുന്നു വാക്സിനേഷൻ എടുക്കണം എന്നുള്ള നിർബന്ധം പോലും അവിടുത്തെ സർക്കാരിനുണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടുത്തെ മന്ത്രി ആരോഗ്യമന്ത്രി കെ ശൈലജ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ആരോഗ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തുന്ന സോഷ്യൽ മീഡിയകളും അതിനുവേണ്ടി നിയമിക്കപ്പെട്ട കുറേ PR വർക്ക് ചെയ്യുന്ന ഗുണ്ടകളും കൂടി ഈ ആരോഗ്യമന്ത്രിയെ എന്തോ വലിയ സംഭവമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഈ കൊച്ചു ഗ്രാമത്തിൽ, ഈ ഗ്രാമത്തിലെ ജില്ല ഉൾപ്പെടെ വരുന്ന സംസ്ഥാനത്ത് അവിടുത്തെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഈ പ്രദേശത്തെ MLA കൂടി തീരുമാനിച്ചു ഈ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആന്ധ്രയിൽ മൊത്തം കൊറോണയ്ക്കെതിരെ ഏത് ചികിത്സയും ജനങ്ങൾക്ക് സൗകര്യം പോലെ സ്വീകരിക്കാമെന്ന്. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് അവിടെ ജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാവുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എൻ്റെ ഇന്നത്തെ ഉദ്ദേശം. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇവിടുത്തെ കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്ന ആളുകൾക്കും യാതൊരു പ്രശ്നവും കാണുന്നില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. ഞാനൊരു സ്കൂളിൽ കയറി അവിടുത്തെ അധ്യാപകനോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാം പറയാൻ തയ്യാറാണ്. പക്ഷേ ഒരു മീഡിയയ്ക്ക് മുമ്പിൽ ഇതൊന്നും പറയാനുള്ള ധൈര്യം അവർക്കില്ല. കാരണം അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി അവരെ അലട്ടുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന IMA പോലുള്ള ബഹുരാഷ്ട്ര കുത്തകൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന ഈ ചികിത്സാശാസ്ത്രത്തിൻ്റെ പിന്നണി പ്രവർത്തകരായിട്ടുള്ള പിടിയാളുകളാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനപ്പുറം നമ്മളെയെല്ലാം അടിമകളാക്കാൻ വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൈദ്യശാസ്ത്രത്തെ ഏത് രീതിയിൽ നമ്മൾക്ക് ഇല്ലാതാക്കിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾക്കും നമ്മളുടെ തലമുറകൾക്കും സ്വസ്ഥമായി ജീവിക്കാൻ ഒരു കാരണവശാലും സാധ്യമാവില്ല. വൈദേശിക ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ച നമ്മുടെ മഹാത്മാവായ മഹാത്മാഗാന്ധി പോലും ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലെങ്കിൽ മറ്റ് പല വഴികളിലൂടെയും എല്ലാം കൊട്ടിയടച്ചിക്കപ്പെട്ട ഒരു സമൂഹത്തിന് മുമ്പിൽ അടിമകളെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തിനെ തുറന്നു പറയാൻ പോലും ഒന്നും കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയെടുത്ത ഇവിടുത്തെ വിദ്യാഭ്യാസവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭരണകൂടങ്ങളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് കിടക്കുന്ന ഈ രാഷ്ട്രീയ കോമാളിത്തരത്തിനോട് യോജിപ്പില്ലാത്ത ഒരുപാട് ആളുകൾ ഇന്നും കേരളത്തിലുണ്ട്. അവർക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. रघुपति राघव राजा राम पतित पावन सीताराम रघुपति राघव राजा राम पतित पावन सीताराम ഒരു നൂറ്റാണ്ട് കാലം ഭാരതത്തെ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ജീവിതകാലം മുഴുവൻ പടപൊരുതിയ മഹാത്മാവെ, അങ്ങ് നേടിത്തന്നത് 34 കോടി ജനങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എങ്കിൽ ഇന്ന്
130 കോടി ജനങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സ്വാതന്ത്ര്യം ഇവിടെ ബലികഴിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. കോടി ജനങ്ങൾ വാക്സിനേഷൻ എടുത്തത് ആഘോഷിക്കുന്നു ചിലർ. എന്നാൽ 100 കോടി ജനങ്ങളെ വൈദേശിക ചികിത്സ അടിമത്തത്തിലേക്ക് തള്ളിവിട്ട ഭാരത ജനങ്ങളുടെ പ്രതിനിധി അങ്ങ് ശ്രീരാമക്ഷേത്ര ഭൂമി പൂജ നടക്കുമ്പോൾ മുഖത്ത് ഒരു കോണവും കെട്ടി വിദേശ മൾട്ടിനാഷണൽ കമ്പനികളുടെ അടിമത്തം സ്വീകരിക്കപ്പെട്ടപ്പോൾ തകർന്നത് ഭാരതത്തിലെ ഋഷിവര്യന്മാരുടെയും പൗരാണിക ശാസ്ത്രജ്ഞരുടെയും ജീവിത സബരിയിലൂടെ നേടിയെടുത്ത വിജ്ഞാനകോശങ്ങളാണ്. ഹോമകുണ്ഡത്തിൽ നേദിക്കുന്ന ദ്രവ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അന്തരീക്ഷത്തിൽ വൈറസുകൾ ഉണ്ടാവില്ല എന്ന നഗ്നസത്യം അങ്ങറിയാതെ പോയല്ലോ. കാലവും ഭാരത ജനങ്ങളും അങ്ങയ്ക്ക് മാപ്പ് തന്നാലും നമ്മുടെ പൗരാണിക ശാസ്ത്രജ്ഞന്മാരൊരിക്കലും പൊറുക്കുകയില്ല. ശാസ്ത്രസത്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഭാരതത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞ ഐൻസ്റ്റീൻ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും താങ്കളെ ശകാരിക്കുമായിരുന്നു. കോവിഡ് വന്നതു മുതൽ മാസ്കിനെതിരെ, സാനിറ്റൈസറിനെതിരെ, വാക്സിനെതിരെ ഞങ്ങളാൽ ആവുന്ന മുഴുവൻ പറഞ്ഞു, നീതിപീഠത്തോട് കാരുണ്യം തേടി. പക്ഷേ നീതി നടപ്പാക്കേണ്ടവരും നിയമജ്ഞരും കൈമലർത്തി. പകർച്ചവ്യാധിയിൽ കൈകടത്താൻ നിയമമില്ലത്രേ. അങ്ങനെയെങ്കിൽ കോഴികളെയും താറാവിനെയും പന്നികളെയും കൊന്നൊടുക്കിയതുപോലെ മനുഷ്യനെയും ഈ പെൻഡമിക് ആക്ട് ഉപയോഗിച്ച് കൊല്ലില്ലേ? കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാന്റെ ദൈവം, കുഞ്ഞോളെ കൊല്ലൂലെന്നത് ആരത് കണ്ടു. കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമ്മക്കും കൊല്ലാം, കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം. പാട്ടും പാരെന്താ കിട്ടും ഞാൻ പണ്ടേ കളഞ്ഞേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ മറന്നേ. എന്നിട്ടും പാടാതിരിക്കാൻ വയ്യടിതയ്യേ, എന്നിട്ടും കൊട്ടാതിരിക്കാൻ വയ്യടിതയ്യേ. ഇരിങ്ങാലക്കുടയിലെ അഡ്വക്കേറ്റ് വിശ്വംഭരൻ മുഖേന ഹൈക്കോടതിയിൽ ഞങ്ങൾ കിട്ടാവുന്ന തെളിവുകളെല്ലാം ശേഖരിച്ച് കോടതിയോട് കാരുണ്യം തേടി. പക്ഷേ കോടതിക്ക് പറയാനുണ്ടായിരുന്നത്, ഈ പെൻഡമിക് ആക്ട് നിലനിൽക്കുന്നതിനാൽ ഒരു റിട്ട് കൊടുക്കാൻ, ഗവൺമെൻറ്റിന് ഒരു റിട്ട് കൊടുക്കാൻ കോടതിക്ക് കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇനി ഞങ്ങൾ ആരോടാണ് ഇത് പറയേണ്ടത്? മാത്രമല്ല, കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം സമർപ്പിച്ചതെല്ലാം കോടതി ആദ്യമായിട്ട് കാണുകയാണെന്നും ഇത്രയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിരത്തിയ തെളിവുകളെല്ലാം നന്നായിട്ടുണ്ടെന്നും അതെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും കോടതി പറയുന്നു. എന്നാൽ കോടതിക്ക് ഇതിനകത്ത് കൈകടത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ, നമ്മൾ ഇനി ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഒരു കാര്യം വ്യക്തമാണ്, പണത്തിന് മീതെ പരുന്തും പറക്കില്ലായിരിക്കാം, പക്ഷേ നിയമത്തിന് മീതെ ആരും പറക്കാൻ പാടില്ല. ഈ സത്യം മറക്കരുത്. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുന്ന നീതിപീഠത്തിൻ്റെ കടുത്ത വ്യാഖ്യാനം, അത് ഇവിടെ അസ്തമിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആഫ്രിക്കയിൽ 5% ആളുകൾക്ക് മാത്രമാണ് കൊറോണ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. നമ്മളുടെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഈ സാനിറ്റൈസർ, വാക്സിനേഷൻ, സോഷ്യൽ ഡിസ്റ്റൻസ്, അതേപോലെ തന്നെ മാസ്ക് എന്നിവ ഉപയോഗിക്കുന്നതും ആകെ 10% താഴെ ആളുകൾ മാത്രമാണ്. അത് മാസ്ക് ഉപയോഗിക്കുന്നവരൊക്കെ വളരെ കുറവാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മാസ്ക് ഉപയോഗിച്ചവനും സാനിറ്റൈസർ ഉപയോഗിച്ചവനും വാക്സിനേഷൻ എടുത്തവനും അല്ലാതെ വേറെ ആർക്കെങ്കിലും അവിടെ കൊറോണ വന്നോ?
പോട്ടെ, എന്തിനാ അവിടേക്കൊക്കെ പോകുന്നത്? നമ്മളുടെ നാട്ടിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ നാട്ടിൽ ഡൽഹിയിൽ ഒരു വർഷമായിട്ട് കർഷകർ സമരം ചെയ്യുകയാണ്. ഈ സമരം ചെയ്യുന്ന ആളുകൾ സാനിറ്റൈസറോ മാസ്കോ അല്ലെങ്കിൽ വാക്സിനേഷനോ അതല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസോ ഒന്നും തന്നെ കീപ്പ് ചെയ്തിട്ടില്ല. അവരിൽ ആരും തന്നെ ഈ കൊറോണ എന്ന മഹാമാരിക്ക് പിടിപെട്ടതായിട്ടോ അല്ലെങ്കിൽ മരിച്ചതായിട്ടോ പറയുന്നുമില്ല. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ മഹാമാരിക്ക് പിന്നിൽ എന്തൊക്കെയോ കള്ളക്കളികളല്ല, മുഴുവൻ കള്ളക്കളികളാണ് എന്നുള്ളത് സത്യസന്ധമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ പറയുന്ന നമ്മളുടെ കർഷക സമരം എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് മൾട്ടിനാഷണൽ കുബുദ്ധികൾക്കെതിരെയായിട്ടുള്ള സമരത്തിൻ്റെ ഒരു വിജയം കൂടിയാണെന്നാണ്. ഈ മൾട്ടിനാഷണൽ കുബുദ്ധികളായിട്ടുള്ള ഈ വിവരദോഷികൾ, അല്ലെങ്കിൽ വിവരദോഷികൾ എന്നല്ല പറയേണ്ടത്, കഴുകന്മാർ നമ്മളെ പല രീതിയിലും ആക്രമിക്കുന്നുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇവിടെ കാലാകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മഹാമാരികളെല്ലാം തന്നെ എന്ന് പറയാൻ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ തെളിവുകളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ആളുകൾ ഒരു വർഷമായിട്ട് ഡൽഹിയിൽ തടിച്ചുകൂടി സമരം ചെയ്യുന്നു, അവർക്ക് ആർക്കും തന്നെ ഈ മഹാമാരി പിടിപെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും മാസ്കോ സാനിറ്റൈസറോ ഉപയോഗിക്കുന്നത് പോലും ഇല്ല. കേരളത്തിൽ മാത്രം ഇന്നും മാസ്കും സാനിറ്റൈസറും എന്തോ ഒരു വലിയ നിധി കിട്ടിയതുപോലെയാണ് ആളുകൾ ആഘോഷിക്കുകയാണ്, കൊണ്ടാടുകയാണ്. അതേപോലെ തന്നെയാണ് മരണസംഖ്യയും ഏറി വരുന്നതും. ആദ്യത്തെ വാക്സിനേഷനിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്ന വളരെ അപൂർവം പേർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടായുള്ളൂ. പക്ഷേ രണ്ടാമത്തെ വാക്സിനേഷൻ എടുത്തവരിൽ പലർക്കും അപകടമുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായ വാർത്തകളൊന്നും തന്നെ ഇന്നേ വരെ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം ശരിയാണെന്നുള്ള വിശ്വാസവും ഈ ഉള്ളവനില്ല. എന്തായാലും ഒരു കാര്യം തീർത്ത് പറയാം, രണ്ടാമത്തെ വാക്സിനേഷൻ തുടങ്ങി ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപകടം സംഭവിക്കുന്നു. ഈ വലിയ രീതിയിലുള്ള അപകടം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള ആളുകൾക്കെല്ലാം ഈ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനി അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റി അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതാണ്. അത് ഗവൺമെൻ്റ് അല്ല കൊടുക്കേണ്ടത്. ഗവൺമെൻ്റ് എന്ന് പറയുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹമാണ്. ഞാനും നിങ്ങളും എന്തിനിത് സഹിക്കണം? ഇത് സഹിക്കേണ്ടത് ഇത് ഉണ്ടാക്കിയ കമ്പനി മാത്രമാണ്, അല്ലാതെ ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സമൂഹമല്ല ഇത് സഹിക്കേണ്ടത്. അപ്പോൾ വാക്സിനേഷൻ എടുപ്പിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൻ്റെ എഡിറ്റോറിയലിൽ അവർ എഴുതിയിരിക്കുന്നു നിങ്ങൾ വാക്സിനേഷൻ എടുക്കണമെന്ന്. മനോരമ പത്രത്തോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അത് ചോദിച്ച ആളോട്, ഫോൺ ചെയ്ത് ചോദിച്ച ആളോട് തിരിച്ച് അവർ പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് മുഴുവൻ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സുഹൃത്തെ, എനിക്ക് നിങ്ങളോട് സങ്കടം തോന്നുന്നു ആ പറഞ്ഞ ആളോട്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, കാലാകാലങ്ങളായി ഇവിടെ ആളുകൾ മനോരമ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തരുന്ന പത്രധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന വാർത്തകളെല്ലാം ഒരു പരിധിവരെ ശരിയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ്. നിങ്ങൾ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി മാത്രമാണ് പത്രം നടത്തുന്നതെന്നും ഈ പത്രത്തിൽ വരുന്ന വാർത്തകൾക്കൊന്നും അടിസ്ഥാനരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നും നിങ്ങളുടെ പത്രത്തിൻ്റെ മുകളിൽ എഴുതേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഞങ്ങളോട് നിങ്ങൾ പത്രം വായിച്ചിട്ട് അതുപോലെ ചെയ്യണമെന്നല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്ന് പറയരുത്. കാരണം ഞങ്ങളെല്ലാം പത്രം വായിച്ച് വളർന്നു വന്നിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് ഈ കാലത്ത് പത്രം വായിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ദിനചര്യയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളരുത്. നിങ്ങളെ നിങ്ങളാക്കിയതും ഇപ്പോൾ നിങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനികൾ തന്നുകൊണ്ടിരിക്കുന്ന പരസ്യത്തിൻ്റെയും കാരണം ഞങ്ങളെപ്പോലെയുള്ള വായനക്കാരാണ്. അതുകൊണ്ട് ഞങ്ങളോട് നിങ്ങൾ നുണ പറയാനും ഞങ്ങളെ കബളിപ്പിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ തെറ്റായിട്ടും പോരായ്മയായിട്ടും അത് നിങ്ങളുടെ പത്രത്തെയും ബാധിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കൊറോണയെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയാനില്ല. നമ്മളുടെ നാട്ടിലും ഇപ്പോൾ ഈ കേരളത്തിലും ഒരുപാട് ആളുകൾ മാസ്കോ സാനിറ്റൈസറോ അല്ലെങ്കിൽ വാക്സിനേഷനോ എടുക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട്. അവർക്കാർക്കും ഈ പറയുന്ന കൊറോണ ബാധിച്ചതായിട്ട് അറിയുന്നുമില്ല.
ഇനി ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കൊറോണ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമായിട്ട് ചികിത്സിച്ച് മാറ്റിയെടുക്കാനും കഴിയുന്നുണ്ട്. മാത്രമല്ല ഇന്നിപ്പോൾ പണ്ടത്തെ പോലെ ജനങ്ങൾ ഇടിച്ചു കയറുന്ന ഒരു സ്വഭാവം, ആശുപത്രികളിലേക്ക് ഇടിച്ചു കയറുന്ന ആ ഒരു രീതി മാറിയിരിക്കുന്നു. RT-PCR ടെസ്റ്റ് എടുക്കാൻ പോകുന്നത് തന്നെ വളരെ അപൂർവമായിട്ടാണ്. ഡോക്ടർമാർ നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് ഈ RT-PCR ടെസ്റ്റ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കൊറോണയെക്കുറിച്ച് ആരും ഭയപ്പെടുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഈ അടച്ചിടലോ അല്ലെങ്കിൽ നമ്മളുടെ സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയലോ, ക്വാറന്റൈനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യമോ ഒന്നും ആർക്കുമില്ല. ഇപ്പോഴും കൊറോണ ഇവിടെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ്, കൊറോണ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ല, എല്ലാ കാലത്തും കൊറോണ ഇവിടെ നടന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു RT-PCR ടെസ്റ്റ് ഉണ്ടായതെന്ന് വിചാരിച്ച് ഇവിടെയുള്ളവരെല്ലാവരെയും നിങ്ങൾ ഈ വാക്സിനേഷൻ കുത്തിവെക്കണമെന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ വാക്സിനേഷൻ എന്നല്ല, ഈ ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ വാക്സിനേഷനുകളും തട്ടിപ്പാണെന്ന് പറയാനും എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം അതിൻ്റെ അനന്തരഫലങ്ങൾ വളരെ കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. അത് ഏതുപോലെയെന്ന് ചോദിച്ചാൽ, പുകവലിക്കുന്നവരാരും പെട്ടെന്ന് ക്യാൻസർ വന്നോ ഹാർട്ട് അറ്റാക്ക് വന്നോ അല്ലെങ്കിൽ തളർവാദം വന്നോ അപകടത്തിലാവുന്നില്ല. അതേപോലെ തന്നെ ഏതൊരു വാക്സിനേഷനായാലും അത് എടുത്ത് കാലങ്ങൾ കഴിയുമ്പോഴാണ് അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ നമ്മൾ തിരിച്ചറിയുന്നത്. എല്ലാ മരുന്നുകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് പറയുന്ന ശാസ്ത്രത്തെ മുൻനിർത്തി തന്നെ, അല്ലെങ്കിൽ ആ ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ഹിപ്പോക്രാറ്റ് പറഞ്ഞത് മുൻനിർത്തി തന്നെ പറയുന്നു, ഇത് തട്ടിപ്പാണ്, തട്ടിപ്പാണ്, തട്ടിപ്പാണ്. നമ്മുടെ മഹാരാജ്യത്ത് തട്ടിപ്പുകൾ പല രീതിയിലും പല രൂപത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അരങ്ങേറിയിട്ടുണ്ട്. ഈ മെഡിക്കൽ തട്ടിപ്പ് എന്ന് പറയുന്നത് നമുക്കാർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ആരോഗ്യവും സമ്പത്തും പിന്നെ നമ്മളുടെ ക്രയശേഷിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ഭയപ്പെടുത്തുകയും അതിൻ്റെ അടിമകളാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ സമൂഹത്തോട് എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പറയുന്നു, ഇത്തരം ആളുകൾക്കിടയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനോ അവരുടെ ശാസ്ത്രങ്ങൾ സ്വീകരിക്കാനോ കഴിയില്ല. ആ ശാസ്ത്രത്തിന് എത്ര തന്നെ മേന്മയുണ്ടായാലും അത് നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ശാസ്ത്രമാണെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആ ശാസ്ത്രത്തിൻ്റെ എന്ത് മേന്മ പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ അതിന് എന്ത് മേന്മയാണുള്ളത്, ഫിസിക്സും കെമിസ്ട്രിയും ഒഴിവാക്കിയാൽ പിന്നെ ആ ശാസ്ത്രത്തിന് എന്താണുള്ളത്? അപ്പോൾ നമുക്ക് തിരിച്ചറിയണം, നമ്മളെ വലവീശി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷുദ്ര ശക്തികൾക്കെതിരെ നമുക്ക് ശക്തമായി പോരാടേണ്ടിയിരിക്കുന്നു. ആ പോരാട്ടത്തിനായി നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഡോക്ടർ ഫിറോസ്.